തൃക്കരിപ്പൂർ ടൗണിൽ സ്വകാര്യ കെട്ടിട സമുച്ചയത്തിന്റെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി പുറത്തേക്കൊഴുകി മലിനജലം പരിസരവാസികൾക്ക് ദുരിതമായി. പരാതി ഉയർന്നതോടെ പോലീസ് സാന്നിധ്യത്തിൽ ആരോഗ്യ വകുപ്പ് അധികൃതരെത്തി നിയമ നടപടികളുടെ ഭാഗമായി കെട്ടിടത്തിൽ നോട്ടീസ് പതിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബഹുനില കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും സഹികെട്ട് ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. രവികുളങ്ങരയുടെ ഉടമസ്ഥതയിലുള്ള സൂര്യകാന്തി കോംപ്ലക്സ് എന്ന കെട്ടിടത്തിലെ ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുകിയിറങ്ങിയതുമൂലം ദിവസങ്ങളായി യാത്രക്കാർ മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിലാണ്. 3 ദിവസം മുൻപ് മലിനജലം റോഡിലേക്ക് ഒഴുകുന്ന കാര്യം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുപ്രിയ കെട്ടിട ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. കക്കൂസ് ടാങ്കിലെ മലിനജലം വെള്ളിയാഴ്ച രാവിലെയും റോഡിലേക്ക് ഒഴുകിയതോടെ വ്യാപാരികളും വഴിയാത്രക്കാരും കുടുംബതല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ ഇന്റർലോക്ക് ഇളക്കിയതോടെയാണ് ടാങ്കിൽ നിന്നും ഒഴുകുന്നത് കക്കൂസ് മലിനജലമാണെന്ന് ഉറപ്പിച്ചത്. തുടർന്ന് ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ടതോടെ ഇവർക്ക് നേരെ അധിക്ഷേപവും ഭീഷണിയും ഉണ്ടായതായി പറയുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് തൊട്ട് അടുത്ത് LIC സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിൽ സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആയിട്ട് തൊട്ടടുത്ത വ്യാപാരികളും അല്ല നാട്ടുകാരൊക്കെ പരാതിയുമായിട്ട് പഞ്ചായത്തിൻ്റെ ആരോഗ്യത്തിന് സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കെട്ടിട ഉടമയുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ഹോട്ടലിംഗ് മുതലാളി അയാളെ 4 ദിവസം മുമ്പ് വിളിക്കുകയും പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുകയും ചെയ്തു. ഈ കെട്ടിട ഉടമയെ ഫോണിൽ വിളിച്ചപ്പോൾ അയാൾ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചന്ദന പോലീസ് സ്റ്റേഷനിലും ഇത് അറിയിച്ചിട്ടുണ്ട്. ഇയാൾ യാതൊരുവിധ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിയമനടപടികളുമായി വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ചന്ദേര പോലീസിലും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലും സംഭവം അറിയിക്കുകയും കെട്ടിട സമുച്ചയത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് 1994, പൊതുജനാരോഗ്യ നിയമം 2023 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം നിയമ നടപടിക്ക് ശുപാർശ ചെയ്തു. 2 ദിവസത്തിനകം മലിനജലം ടാങ്കിൽ നിന്ന് പുറത്തേക്കൊഴുകുന്നതിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ 10,000 രൂപ പിഴ ഈടാക്കാനും മറ്റ് നടപടികളിലേക്ക് നീങ്ങാനുമാണ് തീരുമാനം. പരിഹാരമുണ്ടായില്ലെങ്കിൽ പോലീസ്, പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് എന്നിവയുടെ സംയുക്ത നടപടികളുണ്ടാവുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുടുംബതല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NP ലിയാഖത്തലി, JHA മാരായ NE ശിവകുമാർ, PV പ്രകാശൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുപ്രിയ എന്നിവരും ചന്ദേര SIമാരായ K രാമചന്ദ്രൻ, M സുരേശൻ എന്നിവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.